Hi friends, ellavarkum nammude channel like swagatham. Appo nammude innathe video mudineetti thaliye kurichaanu ṭo. Appo nammude koreye munpu video cheyidirunnu mudineetti thali njan upayogikkunna thaligale parichayapettatha koottathile njan mudineetti thali kaanichirunnu ṭo. Appo oru vaadu peru mudineetti thaliyine kurichu samshayam choichirunnu. Appo idu engane thali undakkunnu ennu kaanichu tharum choichirunnu ṭo. Appo avarkokke vendite innu engenaanu mudineetti thali upayogichittu thali prepare cheyyunnu ennum njan engenaanu ente mudiyil idu apply cheyyunnu ennum njan innu kaanichu tharam. Appo idine kurichu ellarum choichathu vacha idinte pinne original peru parney tharo korchum koodi idinte detail la kaaryangalokke parney tharum choichirunnu. സത്യം പറഞ്ഞാൽ എനിക്കും ഇതിന്റെ മുടിനീട്ടി താളി എന്നല്ലാണ്ട് ഇതിന്റെ പേര് വേറെ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ എന്തായാലും വേറൊരു പേര് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മുടിനീട്ടി താളി തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എനിക്ക് വേറെ ഒന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതിന്റെ ഈ പേരും പിന്നെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ഗുണവും അല്ലാണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും തന്നെ അറിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ കണ്ടിട്ട് ഒരു ചേച്ചി മെസ്സേജ് അയച്ചിരുന്നു ഇതിന്റെ പേര് ഇച്ചില താളി എന്നാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ എനിക്കറിയില്ല. പിന്നെ എന്തായാലും ഞാൻ അതിന്റെ ഇലയൊക്കെ ഇലയും മരമൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പേര് അറിയുമെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ എന്ന് വെച്ചാൽ അത്ര കുറെ മുമ്പൊക്കെ ചെയ്ത കാരണം അത്ര വലിയ ക്ലിയർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ പിന്നെ അത്യാവശ്യം നല്ലപോലെ മരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് താളി വരച്ചിട്ട് വരാം അല്ലേ. അപ്പൊ താളി പറിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മുടിയിൽ ഓയിൽ തേച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇന്ന് മുടിയിൽ ഓയിലൊക്കെ തേക്കേണ്ട ദിവസമാണ്. അപ്പൊ അത്യാവശ്യം മുടി പാക്കൊക്കെ ഇട്ടിട്ട് പാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ പിന്നെ കരിഞ്ചീരത്തിന്റെ ഓയിലാണ് തേക്കുന്നത്. അപ്പൊ അടിപൊളി ഓയിലാണ്. നിങ്ങൾ ആ ഓയിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പൊ നമുക്ക് നേരെ പോയി താളിയൊക്കെ പറിച്ചിട്ട് വരാം കേട്ടോ. അയ്യോ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറന്നുപോയി. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ കുറെ പേര് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അത് നിങ്ങൾ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കുന്നതുകൊണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ വരാതിരിക്കുന്നത്. അപ്പോൾ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് മൂന്ന് ഓപ്ഷൻ വരും, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അത് മറക്കാതെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് താളി വരച്ചിട്ട് തരാം. അപ്പൊ ഇതാണ് കേട്ടോ മുടിനീട്ടി താളി, ഞാൻ നേരെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കേട്ടോ മരം. അപ്പൊ അത്യാവശ്യം വലിയൊരു മരമാണ്. വലിയ മരം എന്ന് പറയുമ്പോൾ അങ്ങനെ വണ്ണമുള്ള അങ്ങനത്തെ ഒരു മരമല്ല കേട്ടോ, നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു മരമാണ്. അപ്പൊ അത്യാവശ്യം ഇലകളൊക്കെ ഉണ്ട്, പക്ഷെ ഒട്ടും തന്നെ താഴെയൊന്നും ചില്ലകളിൽ ഇലയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്തായാലും ഈ മരത്തിൽ നിന്ന് ഇപ്പം ഇലയൊന്നും പറിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല പോലെ ഹൈറ്റ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് തൊട്ടപ്പുറത്ത് ചെറിയൊരു ചെടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഇല നമുക്ക് ആ ചെടിയിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം ഒരു നീളത്തിലുള്ള ഇലയാണ്. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഇല മതി കേട്ടോ താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം കാണിച്ചൊരു വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാണ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു പൊതപ്പ് പോലെയൊക്കെ ഉള്ളൊരു ഇലയൊക്കെ ആയിരുന്നു. അത് തളുപ്പുള്ള സമയമായിരുന്നു കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു മുരത്ത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇലയൊക്കെ നല്ലൊരു ഹാർഡായിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമുക്ക് താളിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലരൊക്കെ ചോദിച്ചിരുന്നു ഇത് സോപ്പ് നെറ്റാണോ, പിന്നെ ദന്തപാല അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനതൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. ചെറിയൊരു ഇലയ്ക്കൊക്കെ എവിടെയൊക്കെ ഒരു ചെറിയൊരു സാമ്യം ഉണ്ടെന്നല്ലാണ്ട് അങ്ങനെയല്ല. പിന്നെ സോപ്പ് നെറ്റിനൊക്കെ എന്തായാലും കായ ഉണ്ടാവില്ല, പക്ഷേ ഇതിന് നമ്മളങ്ങനെ കായൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇല പറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് മുടിനീട്ടി താളീൻ്റെ ഇലകൾ കേട്ടോ. അപ്പോൾ നമ്മൾ തണ്ടൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഇലേൻ്റെ ഈ വശമൊക്കെ നമുക്ക് മൊത്തമായിട്ട് എടുക്കാം. പിന്നെ നിങ്ങളിത് ശരിക്കും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ പേരറിയുമെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇത് കുറച്ച് മൂത്ത് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇളമേലകളായിരിക്കും നല്ലത് കേട്ടോ. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, താളിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് താളി ഉണ്ടാക്കാൻ എളുപ്പം കുറച്ച് ഇളം ഇലകളായിരിക്കും. പക്ഷേ ഈ ടൈമിൽ ഇലയൊക്കെ മൂത്ത് പോകുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും താളി എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇലയിലൊക്കെ ചെളിയും പിന്നെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ ഒന്ന് നമുക്ക് ഇലയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. ഒരു മുക്കാൽ കപ്പോളം വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ഈ താളി ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ അലക്കല്ലിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഉരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളമൊക്കെ ആക്കി അലക്കല്ലിൽ വെച്ച് ഉരച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് മിക്സിയിൽ അരക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ വലിയ ഇലയൊക്കെ ആകുമ്പോൾ മിക്സിയിലൊക്കെ അരച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നമ്മൾ കല്ലിലിട്ട് ഉരച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് പിന്നെ എന്താ പറയുക, കുഴമ്പിൽ വരുവാകും കേട്ടോ. കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പോലെ അങ്ങ് ഉരച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടോ നല്ല പോലെ കുഴമ്പിൽ വരുവായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതെന്താ, നമ്മൾ പിന്നെ ഈ താളിയുടെ ഒരു ഗുണം പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നെ സ്കാൽപ്പ് പെട്ടെന്ന് നല്ല പോലെ ക്ലീൻ ആക്കും കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ താരനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ മാറ്റിയെടുക്കാം. നമ്മൾ ഈ താളി പിന്നെ ഉപയോഗിക്കുക, നമ്മൾ മുടി കഴുകുന്ന സമയത്ത് ഈ താളി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഗുണമാണ്. എനിക്ക് അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് തോന്നിയാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന താളികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള താളിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു തണുപ്പ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം നല്ല പോലെ തണുപ്പുള്ളതാണ് കേട്ടോ. എനിക്കും പെട്ടെന്നൊക്കെ നീരിറക്കവും ജലദോഷമൊക്കെ വരും ഇത് തേച്ചാൽ. പക്ഷേ ഇത് തേച്ച് നമ്മൾ കുറച്ച് സമയം മുടിയിൽ വെക്കുകയാണെങ്കിൽ മാത്രമേ അങ്ങനത്തെ പ്രശ്നമുള്ളൂ. പക്ഷേ അത് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ.
ഇപ്പം നമ്മളിത് തേച്ച് ഒരു 5 മിനിറ്റ് നേരമൊക്കെ നിന്നിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തണുപ്പ് പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 5 മിനിറ്റ് നേരം നമ്മൾ നിൽക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ താളിയുടെ ഒരു ഗുണം നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ തേച്ച് കഴുകി കളയാണ് കേട്ടോ ചെയ്യൽ. നമുക്ക് താരനും മുടി പൊഴിച്ചലും ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഈ താളി ഉപയോഗിക്കുന്നത് നല്ല ഗുണമാണ്. പിന്നെ എനിക്കും ഇതിനെക്കുറിച്ച് അങ്ങനെ അറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ താളി. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടെയാണ് ഞാനിങ്ങനെ മുടിനീട്ടി തളി എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ പേര് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. മുടിനീട്ടി തളി എന്ന് പറയുമ്പ് ഇത് ഉപയോഗിച്ച് നോക്കണം. ഇവിടെ അമ്മയൊക്കെ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ആ മുത്തമ്മമാരൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ. അപ്പം ഞാൻ ഉപയോഗിച്ച് നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഈ പിന്നെ ഉരച്ചെടുക്കുക. ഉരച്ച് അതിൻ്റെ മൊത്തമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളും അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ നമുക്ക് മൊത്തം കിട്ടുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ പിന്നെ അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പം അത്യാവശ്യം നല്ലപോലെ നമ്മളതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് നല്ല കുഴമ്പൽ പരുവായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഇതിനൊരു പച്ചക്കളറായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറും കേട്ടോ, ഒരു കാപ്പി കളർ നിറം ആ ഒരു നിറത്തിലേക്ക് വരും. അപ്പോൾ ഇത് കണ്ട നല്ല പതഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ല നമുക്ക് അതിനുള്ള മറ്റെന്താ പറയുക, അതിൻ്റെ വേസ്റ്റൊക്കെ ഇല്ലേ, അതിൻ്റെ ചണ്ടിയൊക്കെ നമുക്ക് എടുത്ത് കളയാം. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വലിയ ഇലകളായതുകൊണ്ട് നമുക്ക് അരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു തുണി വെച്ചിട്ട് അരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പതയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു കപ്പിലേക്ക് അരിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഞാൻ പറഞ്ഞു നമ്മൾ ഇളം ഇലയുണ്ട് എന്ന്. അപ്പോൾ ഇളം ഇല അരയ്ക്കുമ്പോൾ കറക്റ്റ് കാപ്പി കളർ നിറമാണ് നമുക്ക് താളിക്ക് ഉണ്ടാവുക കേട്ടോ. ഇത് കുറച്ച് ഇച്ചിരി മൂത്ത് പോയതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു പച്ചക്കളറാണ്. പക്ഷെ നമ്മൾ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ഇതൊരു കാപ്പി കളർ നിറത്തിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് തുണിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുടിയുടെ ആവശ്യത്തിന് മാത്രം 1/4 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ ചെമ്പരത്തി താളി എല്ലാം എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ മിക്സിയോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് നമുക്ക് മുടിയിൽ ഞാൻ തേക്കുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി മുടിയിൽ എണ്ണയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഞാൻ തേക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം എല്ലായിടത്തും ആക്കി കൊടുക്കുക. താളി മൊത്തത്തിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ തൊണ്ട എന്തോ ആവുകയാണ് കേട്ടോ, ശബ്ദം പറ്റ പോവുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് സ്കാൽപ്പിലും എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ താളി തേച്ചിട്ട് എപ്പോഴും കുറച്ച് സമയം നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷേ തണുപ്പ് പറ്റാത്തവർ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുകയാണ് ആദ്യം. അതിന് ശേഷം എല്ലായിടത്തും ആയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകുകയാണ് ചെയ്യുക കേട്ടോ. കഴുകുമ്പോൾ പിന്നെ പ്ലെയിൻ വാട്ടറിൽ കഴുകുക. പിന്നെ നമ്മൾ താളിയൊക്കെ നല്ലതുപോലെ കളയുന്ന രീതിയിൽ കഴുകണം കേട്ടോ, ഒരു തുള്ളി വരെ അതിനംശം ഉണ്ടാവരുത്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ, മുടി ഒട്ടും തന്നെ ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ മുടിനീട്ടി താളി തയ്യാറാക്കാറുള്ളത്. പിന്നെ ഞാൻ അത്യാവശ്യം എണ്ണ തേച്ചിട്ടാണ് തലമുടി പിന്നെ താളിയൊക്കെ തേച്ചത് കേട്ടോ. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒട്ടും തന്നെ എണ്ണമയോ ഇല്ല കേട്ടോ. നമ്മൾ എങ്ങനെയാണോ ഷാമ്പു തേക്കുക അതേ ഒരു എഫക്റ്റാണ് നമ്മൾ ഈ മുടിനീട്ടി താളി ഉപയോഗിക്കുമ്പോൾ. പിന്നെ എനിക്കൊരു സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അതിൻ്റെ ഒരു റിയൽ നെയിം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് കൂടി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞുതരുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അതിൻ്റെ പേര് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നല്ല സങ്കടമുണ്ട്. പിന്നെ നമ്മുടെ മറ്റ് പഴയ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഓരോ ചെടികളുടെ പേരൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ ചെടിയാണോ ഈ ചെടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആ പേരൊക്കെ കിട്ടുമ്പോൾ സെർച്ച് ചെയ്ത് നോക്കും, ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും ഇതുമായിട്ട് എന്തെങ്കിലും സാമ്യമുള്ളതാണോ എന്ന്. പക്ഷേ ആ ചെടി കാണുമ്പോൾ നമുക്കറിയാം ഈ ഒരു ചെടിയായിട്ട് ഒരു ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ഒരു ചെടിയേ അല്ല കേട്ടോ. ഞാൻ നോക്കട്ടെ ഇനി നിങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുന്ന ഒരു ചെടിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് സാമ്യമുള്ള ഏതെങ്കിലും ചെടി നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മുടിനീട്ടി താളിയുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.